നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ കെ ജി മാർക്കോസ് ആണ്. 27/12/2020 പ്രശസ്ത മിമിക്രി താരം ചേലക്കുളം റഹ്മാൻ, അതേപോലെ വി വി പരീദ്, കുഞ്ഞി പരീദ്, സിനി കുര്യാക്കോസ്, അസീസ്, ജലാല് തുടങ്ങിയ കുറേ പേരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ചിരിയരങ്ങ് എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ 76-ാം ദിവസത്തെ ഉദ്ഘാടനം ഞാനാണ് നിർവഹിച്ചത്. വീണ്ടും ഇപ്പോൾ ഒരു 42 ദിവസം പിന്നിടുമ്പോൾ ഈ ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ അതിനു വേണ്ടിയിട്ട് വീണ്ടും വരികയാണ്. നിങ്ങൾക്ക് എൻ്റെ ഗാനങ്ങൾ ഇഷ്ടമാണെന്ന് അറിയുന്നതിലും എൻ്റെ ഗാനങ്ങൾ കേൾക്കാറുണ്ട് എന്ന് അറിയുന്നതിലും ഒരുപാട് സന്തോഷം. ശ്രീ സുരാജ് വെഞ്ഞാറമ്മൂട്, ശ്രീ ലാൽ ജോസ്, അതേപോലെ ഒ യു ബഷീർ, ഗായിക ടെൽമ, ടെൽമയാണ് ഈ ചിരിയരങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഗിന്നസ്, മനോജ്, റാഫി, മക്കാർട്ടിൻ, ലാൽ തുടങ്ങി പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്ഘാടകരായിട്ട് വന്നിട്ടുണ്ട് ഈ പരിപാടിയിൽ. കോവിഡ് മൂലവും മറ്റ് സാമ്പത്തിക പ്രയാസങ്ങൾ മൂലവും കഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ, പ്രത്യേകിച്ച് കലാകാരന്മാർ നമുക്കിടയിലുണ്ട്. അതിൽ പലരെയും ഈ വാട്സാപ്പ് ഗ്രൂപ്പ് സഹായിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അടുത്ത കാലത്ത് വിനോദ് എന്ന പേരുള്ള ഒരു ഗായകൻ കോവിഡിൻ്റെ കഷ്ടത മൂലം പ്രയാസപ്പെട്ടപ്പോൾ ഈ ഗ്രൂപ്പ് നല്ലൊരു തുക സംഭാവന കൊടുത്തതായിട്ട് മനസ്സിലാക്കുന്നു. അത് ഈ ഗ്രൂപ്പിൻ്റെ ഒരു മഹിമയാണ്. അതിന് ഞാനവരെ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. തമാശ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങിയ ഒരു ഗ്രൂപ്പാണെങ്കിലും ഇതിപ്പോൾ മലയാളികൾ ഉള്ളിടത്ത് എല്ലായിടത്തും അറിയുന്ന ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുകയാണ്. തമാശയ്ക്കൊപ്പം ഈ പരിപാടിയിലെ ക്വിസ്, പാടാം പല്ലവി പാടാം എന്ന സംഗീത പരിപാടി, അതുപോലെ ഡോക്ടറോട് ചോദിക്കാം, കുട്ടികളുടെ പരിപാടികൾ തുടങ്ങി നല്ല പരിപാടികൾ ഈ കൊറോണ കാലഘട്ടത്തിൽ ചേലക്കുളം റഹ്മാൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ 118-ാം ദിവസത്തെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കാനായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. നിങ്ങളേവർക്കും ഇതിൻ്റെ അഡ്മിൻമാർക്കും എല്ലാവിധ അനുഗ്രഹ ആശംസകളും നേർന്നുകൊണ്ട് ഈ 118-ാം ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷം, ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ അങ്ങനെ ജാതി മത വർണ്ണ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ അങ്ങനെ ഒരു സംഭവം പിന്നീട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ജാതിയെ അല്ലെങ്കിൽ ജാതി ചിന്തകൾ വീണ്ടും വളരെയധികം ഉയർന്നു വരുന്നതായിട്ട് കാണുകയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഭൂഷണമല്ല. കാരണം നമ്മളെല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്. ഏതൊക്കെ ദൈവങ്ങളിൽ നമ്മൾ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും അതെല്ലാം ഓരോരോ മതങ്ങൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ മനുഷ്യൻ്റെ ഘടന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏത് ജാതിയിലുള്ളവനാണേലും മനുഷ്യരൂപിയാണെങ്കിൽ അവൻ്റെ ഘടന ഒന്നാണ്, അവൻ്റെ രൂപം ഒന്നാണ്. ദൈവം അവന് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, തലച്ചോറ് മുതൽ കാല് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവം ഒരേപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ബുദ്ധിക്ക് അല്ലെങ്കിൽ അംഗങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായെന്ന് വരാം, പക്ഷേ ഘടന സെയിമാണ്. ബ്ലഡിൻ്റെ നിറം ചുവപ്പാണ്. അത് ഒ പോസിറ്റീവ്, ബി പോസിറ്റീവ്, A B C എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളിലേക്ക് തരംതിരിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ മനുഷ്യന് യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സഹോദരി സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് പഠിക്കാം. അതാണ് വർഷങ്ങൾക്ക് മുമ്പ്
ശ്രീനാരായണ ഗുരു എഴുതി വച്ചത്. അതുമാത്രമല്ല ഞാനും പാടിയിട്ടുണ്ട് ശ്രീ ബാബു വള്ളിപ്പറമ്പിൻ്റെ ഒരു പാട്ട്, മനുഷ്യരെല്ലാം ഒരുപോലെ മതങ്ങളെല്ലാം എന്ന് പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പാട്ട് ഞാനും പാടിയിട്ടുണ്ട്. ഞാൻ ഈ സാധാരണയായി കേൾക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ഒരു പാട്ടിൻ്റെ നാല് വരി ഞാൻ ഏതാനും വരികൾ ഞാൻ പാടാം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഓർമ്മ വേണമി അദ്വൈതമന്ത്രം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഓർമ്മ വേണമി അദ്വൈതമന്ത്രം. ഒരു ജാതി ഒരു മതം.